ഞാൻ പറഞ്ഞില്ലേ എന്തിനാ അനിയത്തി ഉടക്കി പിരിഞ്ഞ് വന്നതേ? നേട്ടമായത് മേഡത്തിനാ. അതൊരു നേട്ടമായിന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവരൊന്നിച്ചു പോണം. ഒപ്പം ഏത് നേരവും എനിക്ക് കുഞ്ഞിനെ കാണാൻ അവിടേക്ക് പോവാനും കഴിയണം. അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേതായാലും നടക്കാൻ പോകുന്നില്ല അടുത്ത കാലത്തൊന്നും. പിന്നെ നടക്കണമെങ്കിൽ അവര് മരിക്കണം. ഗണേശന്റെ അമ്മ പറയാൻ പാടില്ലാത്തതാണെന്ന് അറിയാം, എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്കങ്ങനെ പറയേണ്ടി വരും. ഒരു തരത്തിലും സ്വന്തം മകനെയും മരുമോളെയും ജീവിക്കാൻ അനുവദിക്കാതെ ഇട്ട് ശ്വാസം മുട്ടിച്ചാ എന്ത് ചെയ്യും? അത് നേരാ. എന്നെ കാണാൻ ഗായത്രി ഒരുപാട് ആഗ്രഹിക്കുന്ന സമയം ഇത്. അവൾക്ക് അരികിലിരിക്കണം, ആത്മവിശ്വാസം കൊടുക്കണം. കഴിയുമെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരണം. മിക്കവാറും ചേച്ചി അനിയത്തും തമ്മിൽ ആ കുഞ്ഞിന്റെ പേരിൽ കലഹം തുടങ്ങുമെന്നാ തോന്നുന്നത്. അങ്ങനൊരു തോന്നല് വേണ്ട കേട്ടോ, അതൊക്കെ കഴിഞ്ഞുപോയി. ഇനിയിപ്പോ ഞാൻ വഴക്കിന് ചെന്നാലും അവള് വരില്ല. പോയിട്ട് വരാം. ശരി സർ. അല്ല ഇന്ദ്ര, ഇനി മാഡം പറയുന്ന പോലെ ആ കുഞ്ഞ് മാഡത്തിന്റെ കുഞ്ഞു തന്നെ ആയിരിക്കും. ഏയ്, ആ കുഞ്ഞിനെ മാഡത്തിന് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. അതുകൊണ്ട് തോന്നുന്നത് അതിപ്പോ ഗായത്രിക്ക് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കണ്ട മാത്രമേ തന്നെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ. അതും നേരാ. പിന്നെ വാ ഇന്ദ്ര, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ. ഗായത്രി പിണങ്ങി പിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് അനുഗ്രഹമായതേ ഇയാക്ക. ഒരു തരത്തിലും മനുഷ്യന് സ്വസ്ഥത തരുന്നില്ലെന്നേ. ഏത് നേരവും കുഞ്ഞിനെ കാണണം കാണണമെന്ന് പറഞ്ഞു ഒരേ വാശി. ഇങ്ങനെയൊക്കെ അല്ലേ മുത്തിനെ കാണാൻ പറ്റൂ? ഞാനും ശ്രദ്ധിച്ചു അഭി, ആ മോക്ക് ബാലമോളുടെ അഭിയുടെയൊക്കെ ഒരു ഛായ. ഒരുപക്ഷെ മോളുടെ കുഞ്ഞാണ് മുത്തെന്ന് ഏത് നേരവും പറയുന്നോണ്ട് തോന്നാവാം. ആ അങ്ങനെ സിയേട്ടനും കൂടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവളൊരു ശല്യമായി തീരും. ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഒന്ന് നിൽക്കുവേ. ഗണേശനും ഗായത്രിമോളും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവുന്നില്ലെങ്കിൽ പിന്നെ അവൾക്കൊരാശ്വാസവും കുഞ്ഞിനൊരു എക്സ്ട്രാ കെയറും കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടാവും മിക്ക സമയത്തും. അതാരും തടയാൻ നോക്കണ്ട. എന്റെ പ്രസൻസ് ഒരുപാട് ആവശ്യമുള്ള സമയമാണിത്. ഇടയ്ക്ക് എന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. അഭിയേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആൾക്കാർ ഒരുപാടില്ലേ? ഗായത്രി എന്തെങ്കിലും പറഞ്ഞോ? ഗണേശൻ വന്നുപോയതിനു ശേഷം അവൾക്ക് സങ്കടം എന്തെങ്കിലും ഉണ്ടോ? ഗണേശന്റെ വിഷയം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും കരയാറുണ്ട് മോള്. അത് പിന്നെ ആ പയ്യൻ നമുക്ക് പോലൊരു വേദനയാ. പിന്നെ കൂടെ കഴിഞ്ഞ മോളുടെ കാര്യം പറയണോ? ഞാൻ മിക്കവാറും നാളെ തന്നെ ഗണേശനെ കാണും. അയാൾക്ക് ശക്തമായ ചില ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട്. അയാളെ കുറച്ചുകൂടെ മെടുക്കനാകണം. പിണങ്ങി പിരിഞ്ഞെങ്കിലും അവര് രണ്ടാണെന്ന ധാരണയൊന്നും എനിക്കില്ല. രണ്ടാളും ഒന്നിച്ചു പോണം. ഇനി ഗായത്രിക്ക് ഏതായാലും അത്ര നല്ല ബന്ധമൊന്നും കിട്ടാൻ പോകുന്നില്ല. മോള് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആ വീട്ടിലേക്ക് ഇല്ലാന്നുള്ള വാശിയില്ല. അങ്ങോട്ട് പോകണ്ടെന്നാ ഇവിടെ എല്ലാവരുടെ അഭിപ്രായം. ഞാനും അതിനൊപ്പം തന്നെ. അവര് മാറി താമസിക്കുന്നെങ്കിൽ മാറി താമസിക്കട്ടെ. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സമയം അവൾക്ക്, അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് അവർക്ക്. അങ്ങനെ പോകുന്നതാവും നല്ലത്. അത് ഗണേശന്റെ അമ്മ എത്രത്തോളം സമ്മതിക്കുമെന്ന് അറിയില്ല. തെറ്റ് അവരുടെ ഭാഗത്ത് മാത്രമാണ്, അതുകൊണ്ട് സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ഗണേശനോട് തർപ്പിച്ച് പറയില്ല. എങ്കിലും ഇനിയുള്ള കാലം അവരൊന്നിച്ചു പോവുകയാണെങ്കിൽ ഗായത്രിക്ക് മനസ്സമാധാനം കിട്ടണം, കിട്ടിയേ തീരൂ.
പുറത്ത് കിടന്നു. നമുക്ക് കുഞ്ഞിനെ കെടുത്താം. നമുക്ക് രണ്ടാൾക്കും ഇടയിൽ നമ്മുടെ മുത്ത്. മോള് വന്നത് പിന്നെ ചേച്ചി പലരെ മറക്കുന്നുണ്ടല്ലേ. എനിക്കെന്റെ നഷ്ടപ്പെട്ട മോളായിട്ടാ ഈ മുത്തനെ കാണുമ്പോ തോന്നുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ചേച്ചി. നമുക്ക് രണ്ടാൾക്ക് സ്നേഹിക്കാൻ ദൈവം തന്ന സ്വത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മോള്. ഇനി മോളെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് മാറിയത്. അവിടെ നിന്ന് സമ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ കുഞ്ഞിനെ കൊല്ലും ചേച്ചി. അതേപ്പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ഗണേശനും ഇപ്പോ മോളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കിടക്കുമായിരിക്കും. മോളെപ്പറ്റി മാത്രമല്ല മോളുടെ അമ്മയെപ്പറ്റി. ഒരു കാര്യം ചെയ്യ, ഇനി അവിടേക്ക് പോവേണ്ടി വരുവാണെങ്കിൽ മോളെ എനിക്ക് തന്നേക്ക്. ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ. ഗണേശനൊപ്പം മോളെ ടെൻഷൻ ഇല്ലാതെ ജീവിക്ക. അപ്പോ സ്വാർത്ഥത ഒട്ടുമില്ലാന്ന് കരുതിയ ചേച്ചിക്കും ഉണ്ട് അല്പസ്വല്പം സ്വാർത്ഥതയൊക്കെ അല്ലേ? ഈ മോളുടെ കാര്യത്തിൽ മാത്രം, ഈ മുത്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെയായി പോകുന്നു മോളെ. എത്രയൊക്കെ ആയാലും എന്റെ അരികിൽ മോളുണ്ട്. ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും വരാം, കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാം. എന്നാ കണ്ട് കൊതി തീരുമ്പോ എനിക്കെന്റെ മോളെ അങ്ങ് തരണം. കൊതി തീർന്നില്ലെങ്കിലോ? ചേച്ചി ഇത്തിരി നോവിച്ചിട്ടായാലും എനിക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടി വരും മുത്തിന്. കാരണം എനിക്കും ഇനി മോളില്ലാതെ പറ്റില്ല. ചേട്ടൻ പറഞ്ഞു ശരിയാ, ഇന്നലെ എനിക്ക് നല്ല ഉറക്കം കിട്ടി. എന്തുമാത്രമല്ല, പതിവിൽ കവിഞ്ഞൊരു ധൈര്യവും. അയ്യോ, എന്റെ പണി കളയിക്കില്ലേ സാറേ. സാറ് നിർബന്ധിച്ചോണ്ടാ ഞാൻ കൂട്ടുനിന്നെ. സാറിന്റെ അമ്മ എങ്ങാനും ഈ വിവരം അറിഞ്ഞ എന്നെ ഇവിടുന്ന് പോയിക്കും. ആരും ഒന്നും അറിയില്ല, ഇനി ദിവസവും എനിക്കത് വേണ്ടിവരും. സാറിന്റെ കുടുംബ പ്രശ്നം അത്രയ്ക്ക് രൂക്ഷമാണല്ലേ സാർ. കുടുംബത്ത് പൊട്ടിത്തെറിയില്ലെങ്കിൽ അധികം ആണുങ്ങളും കണ്ടമാനം മദ്യപിക്കാറില്ല. വല്ലപ്പോഴും മണം അറിയാൻ വേണ്ടിയും ഒരു രസത്തിനും രണ്ടു പെഗ് അത്രേ ഉണ്ടാവൂ. ഇരട്ടു വെളുക്കോളം പണിയെടുത്ത് വീട്ടിലെത്തുമ്പോൾ അടിയും വഴക്കുവാണെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഉറങ്ങണ്ടേ ഒന്ന്. മിക്ക വീടുകളിലും ആരാ ചേട്ടാ പ്രശ്നം? ആരാ അലമ്പുണ്ടാക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പിണക്കം, ഈഗോ പ്രോബ്ലം. എന്നാൽ ഇവിടെ എന്റെ ഭാര്യ, അവള് പോലൊരു പെൺകുട്ടിയെ കിട്ടാൻ പ്രയാസമാ. അറിയാം സാർ, സാറിന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റാ. അങ്ങനെ വരുമ്പോ ഭാര്യ പൊടിക്ക് ഒതുങ്ങി നിന്നേ പറ്റൂ. ഭൂമിയോട് താഴ്ന്നിട്ടും ചവിട്ടി മെതിച്ചാലോ? പിന്നെ എന്തെങ്കിലും രക്ഷ വേണ്ടേ? സാറ് ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, അവരാണെങ്കിൽ വീട് വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഒരവസ്ഥയില് മനസ്സ് കിടന്ന് പെടയും സാറേ. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞതോടെ സാറിന്റെ സകല ചുറുചുറുക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും വർക്കില് ശ്രദ്ധ പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പണിയെടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയ ചേട്ടാ? സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ലേ? ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ അധ്വാനിച്ച് കുറച്ച് പണം സമ്പാദിച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോ കൂട്ടിയിട്ട് കത്തിക്കാനാ? അപ്പോ ഇന്ന് ഏതാ ബ്രാൻഡ്? ഏത് വേണമെങ്കിലും എടുത്തോ. ഏതായാലും കഴിച്ചു കഴിയുമ്പോ ടെൻഷൻ കുറയണം, എനിക്ക് അത്രയേ ഉള്ളൂ. അമ്മയും അച്ഛനൊക്കെ നമ്മുടെ വളർച്ചയിൽ കൂടെ നിൽക്കുന്നവർ സന്തോഷിക്കുന്നവരുവാ.
എന്നുവെച്ച് വളർത്തിയതിന്റെ പേരില് അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. എല്ലാത്തിനും ഒരതിർവരമ്പുണ്ട്, അത് കഴിഞ്ഞാൽ പ്രതികരിച്ചേ പറ്റൂ. ഗണേശനെ കരുതി മാത്രമാണ് ഇത്രയും നാൾ ഗായത്രി അവിടെ കടിച്ചു തൂങ്ങിയത്, എല്ലാം സഹിച്ചത്. അവൾ എപ്പോ പൊട്ടിത്തെറിക്കുന്ന ചിന്തയിലായിരുന്നു ഞങ്ങളൊക്കെ. അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി കോംപ്രമൈസ് ഉണ്ടാവില്ല. ഗണേശനോടുള്ള സിമ്പതിയുടെ പുറത്ത് അവൾ തിരിച്ചു വന്നാലും കാണാം. അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള വഴക്ക് എനിക്കറിയാം. ഈ വിഷയം കാരണം അമ്മയോടുള്ള സ്നേഹം പോലും എനിക്ക് നഷ്ടമായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഗണേശൻ കുറച്ചുകൂടി ശക്തനാവണം. അമ്മയുടെ കാര്യം പോട്ടെ, വിവാഹം കഴിഞ്ഞ് പെങ്ങളും അളിയനും എന്തിനാ ഏത് നേരവും വീട്ടിൽ തങ്ങുന്നത്? അവരവിടെ നിൽക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ സുകേഷാണ് അളിയൻ, അയാളുടെ സ്വഭാവം അറിയാലോ. സമ്പത്തിന് പിന്നാലെ പായുന്നവനാ, അതിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവനാ. അത്തരക്കാരുടെ സ്വാധീനം കുടുംബ സമാധാനം തകർക്കും. നോക്ക്, സ്വത്തോ പണമോ മോഹിച്ചല്ല ഗായത്രി ഗണേശന്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൾക്ക് വേണ്ടത് സ്നേഹമാണ്, സംരക്ഷണമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവൾ അകന്നു പോവുക തന്നെ ചെയ്യും. ഗായത്രിയുടെ ന്യൂനത ഗണേശൻ അറിഞ്ഞു കഴിഞ്ഞതാണ്. ഗണേശൻ അച്ഛനവൻ തടസ്സമൊന്നുമില്ല. ആ നിലയ്ക്ക് മറ്റൊരു വിവാഹത്തെപ്പറ്റി പറയുന്ന അമ്മയുടെ അഭിപ്രായമാണ് ശരിയെങ്കിൽ കൂടെ നിൽക്കാം. കോടതിയുടെ കേസും വഴക്കും ഒന്നുമില്ലാതെ ബന്ധം പിരിയാനുള്ള അവസരം ഉണ്ടാക്കി തരാം. അഭിയേട്ടൻ എന്തൊക്കെയായി പറയുന്ന? അങ്ങനെയായിരുന്നെങ്കിൽ അവളുടെ ആഗ്രഹം അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നേനെ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ തയ്യാറാവില്ലായിരുന്നു. അവളുടെ ന്യൂനതകൾ മൂടി വെച്ചിട്ട് ആ പോരായ്മ ഞാൻ ഏറ്റെടുക്കില്ലായിരുന്നു. ഇതൊക്കെ ഗായത്രിക്കും അറിയാം, അതുകൊണ്ടാണ് അവൾ ഇത്രയും പ്രതികരിച്ചത്. എന്നാൽ ഇനി ആ കുഞ്ഞുപോലും അവിടെ സുരക്ഷിതയല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ അവിടുന്ന് മാറി നിന്നേ പറ്റൂ. ദേ, ഗണേശനറിയാലോ ആ ജീവനാന്ത കഴിയാനുള്ള സ്വത്ത് ഗായത്രിക്കുണ്ട്. അവളെ സ്വീകരിക്കാൻ ചുറ്റിനും ആൾക്കാരുമുണ്ട്. അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും ഇത്രയും നാൾ തൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കില്ല. അവിടെ പോയതി പിന്നെ ഒരു തരം സമനില തെറ്റിയ അവസ്ഥയില്ല ഞാൻ. എന്നെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതായി. ഇവിടെ ഗണേശൻ സ്വയം നിയന്ത്രിക്കുകയല്ല വേണ്ടത്, ദേ നിയന്ത്രിച്ചു നിർത്തണം തൻ്റെ വീട്ടിലുള്ളവരെ. അല്ലാതെ ഈ വിഷയത്തിനൊരു പരിഹാരം ആവില്ല. ഇനി ഗായത്രി അവിടേക്ക് വന്നാൽ അവൾക്ക് മനസമാധാനം ഉണ്ടാവുന്ന ഉറപ്പ് വേണം. എങ്കിലേ അവൾ വരൂ. അവൾക്ക് ചുറ്റിനുമുള്ളവർ അവളെ അവിടേക്ക് പറഞ്ഞയക്കൂ. ഇപ്പൊ ഒരു കുഞ്ഞിനെ ദത്തെടുത്തല്ലോ, അതുപോലെയാണ് ഗായത്രി അവിടെ എല്ലാവർക്കും. അവളുടെ കണ്ണ് നനയുന്നത് ആർക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല, ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കിട്ടെ, ഞാൻ ഇനി അവളെ തിരികെ വിളിക്കൂ. അതിന് ഗണേശനെ കൊണ്ട് കഴിയൂ. നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും സഹിക്കാനല്ല, നമുക്കൊപ്പം ജീവിക്കാനാ അവരൊക്കെ നമ്മുടെ ഭാര്യമാരാവുന്നത്. എന്നാൽ ഭാര്യയുടെ ധർമ്മം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്നവരാണ് ബാലയും ഗായത്രിയും ഒക്കെ. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക് കൊടുക്കണം, ഭാര്യയ്ക്കുള്ളത് ഭാര്യയ്ക്കും. അല്ലാതെ അമ്മയുടെ അടിമയായിട്ട് ജീവിച്ചിട്ട് ഭാര്യയുടെ സങ്കടങ്ങൾ കാണാതെ പോകുന്നത് കഷ്ടമാണ്. ഗണേശൻ ചിന്തിക്ക്, എന്നിട്ട് ഗായത്രിക്കൊപ്പം നിൽക്ക്, ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും അന്വേഷിക്കുന്നത് എനിക്ക് സങ്കടമുണ്ടോ സങ്കടമുണ്ടോ എന്നാ. എനിക്കെന്തിനാ സങ്കടം? മോൾ അവിടെ നിന്നപ്പോഴായിരുന്നു എനിക്ക് സങ്കടം. എന്നുവെച്ചാ കൊല്ലാൻ പോലും മനസ്സുള്ള അമ്മായിയമ്മ, വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവുമായി സ്വന്തം വീട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ഗണേശന്റെ പെങ്ങളും അളിയനും, അതിനിടയിൽ
ജീവൻ നിലനിർത്താൻ പോലും പാടാ. കുഞ്ഞിന് കൊടുത്ത പാലിൽ വിഷം ചേർത്തത് മോൾ അറിഞ്ഞു. ഇല്ലെങ്കിലോ ആ കുഞ്ഞിപ്പ കാണുമായിരുന്നോ? അതൊക്കെ ചിന്തിക്കുമ്പോ ഗണേശനെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചെറിയ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അതിലേറെ സന്തോഷമാ എനിക്കിപ്പോ. മോളും കൂടെ വന്നതോടെ രണ്ട് കൊച്ചുമക്കളും ഈ വയസ്സിന്റെ അരികിലായില്ലേ. മുത്തവിടെ മോൾ ഉറങ്ങുന്നത് ഇഷ്ടമല്ലല്ലോ. മോളുടെ കളിയും ചിരിയും കണ്ടിരിക്കാനാ എനിക്കിഷ്ടം. പറയേണ്ടതൊക്കെ ഞാൻ ഗണേശനോട് പറഞ്ഞിട്ടുണ്ട്. അയാളിനി ചിന്തിക്കും, നിനക്ക് വേണ്ടി അമ്മയോട് വാദിക്കും. അങ്ങനെ അമ്മയും മോനെയും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിലേക്ക് മോള് കയറി ചെല്ലണോ മോനെ? ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണം. അയാൾക്ക് ഗായത്രി വേണം. കൈപ്പെട്ടൊരു കനക എത്ര കടന്ന് ചാടിയാലും ഗണേശൻ മാറി ചിന്തിക്കില്ല, മറ്റൊരു വിവാഹവും കഴിക്കില്ല. വളരെ കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളൂ എങ്കിലും മൊത്തം ഗണേശനിപ്പോ അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാവുമ്പോ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗണേശനെ ഒഴിവാക്കുന്നത് ശരിയല്ല. സാഹചര്യം ക്ലിയർ ആക്കണം. അമ്മയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഗണേശന് കഴിയില്ല. ആയിക്കോട്ടെ, എന്റെ ഉപദേശം കേട്ട ശേഷം അയാൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാലോ. അയാൾ എത്ര മാത്രം ആക്റ്റീവ് ആയെന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഗണേശന് ഒന്നും പറയില്ല. അമ്മയുടെ ഒരു നോട്ടം കാണുമ്പോ തന്നെ ഗണേശന് ഉൾവലിയും. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നിരിക്കാം, എന്നാ എന്നും ഒരാൾ അങ്ങനെ ആവോ? അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഗണേശന് ഒന്നും പറയില്ല. അമ്മയുടെ ഒരു നോട്ടം കാണുമ്പോ തന്നെ ഗണേശന് ഉൾവലിയും. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നിരിക്കാം, എന്നാ എന്നും ഒരാൾ അങ്ങനെ ആവോ? അവനും സമാധാനമായി ഭാര്യയും കുടുംബവുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള പയ്യനാ. അങ്ങനെ ഒരു പയ്യൻ കുറച്ചുകൂടെ തന്നെയടം കാട്ടണ്ടേ മോനെ? ഡോക്ടർ ഗായത്രി ടെസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ റിസൾട്ട് ഇവര് രണ്ടാളോടും കൂടി പറഞ്ഞത്. എന്നാൽ അത് മറച്ചു വെച്ചിട്ട് ഗായത്രിയെ സംരക്ഷിക്കുകയും ഇളയ ഭവനത്തിൽ നിന്ന് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് ഇവളുടെ സങ്കടം അകറ്റാൻ ശ്രമിക്കുകയും ചെയ്ത പയ്യനാ ഗണേശൻ. അത് നമ്മൾ മറക്കാൻ പാടില്ല മുത്തശ്ശ. അതാ എനിക്ക് ഗണേശനോടുള്ള മതിപ്പ്. ഇവിടെ ഗണേശൻ വന്നപ്പോഴും ഓവർ സെന്റിമെന്റൽ ആയിരുന്നു. അങ്ങനെ ഒരാൾക്കൊപ്പം നമ്മൾ നിന്നേ പറ്റൂ. ഒന്നും ഞാൻ പറയാം, ഇനി എനിക്ക് തിരികെ പോകേണ്ടി വന്നോ പഴയതുപോലെ പഞ്ചപുച്ച് മടക്കി ഞാൻ നിൽക്കില്ല. എന്റെ തനി നിറം എന്തെന്ന് അവരറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ അതിന്റെ സൂചനയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി അതായിരിക്കില്ല സ്ഥിതി. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ കൊന്നുവെക്കും, കത്തിച്ചു കളയും. അങ്ങനെ ചെയ്യും. അതിനു മുമ്പ് ഗണേശൻ ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് എന്റെ വിശ്വാസം. അതിന് വേണ്ടതൊക്കെ അയാളുടെ മനസ്സിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനും ഒരു പരിധിയുണ്ടല്ലോ. അമ്മയായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും അത് ലംഘിച്ചാൽ പിന്നെ കൈവിട്ടൊരു പോക്ക്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കൂ. ആ മുത്തവിടെ ഉറങ്ങ. ഓ, അവളെ കണ്ടിട്ട് വരുമായിരിക്കും. അതെ, എന്റെ ഭാര്യയാണ് അവൾ. അപ്പൊ അവളെ കാണണ്ടേ? ആ അപ്പറഞ്ഞത് ന്യായം. ഗണേശൻ ഭാര്യയെ കാണണം, വല്ലവന്റെ കുഞ്ഞിനെയും കാണണം. അത് ഗണേശന്റെ അവകാശമല്ലേ? അതെ, അവകാശമാണ്. ഓ, അങ്ങനെ ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അങ്ങനെ ശരിയെന്ന് തോന്നുന്നു മാത്രമേ ചെയ്യാവൂളേ, തെറ്റൊരിക്കലും ചെയ്യല്ലേ.
നീ എന്താണ് തുറച്ചു നോക്കുന്നത്? ഞങ്ങളെയൊക്കെ തല്ലണോ നിനക്ക്? ഞാൻ ജോത്സ്യരെ ഒന്ന് കാണാൻ പോയതാ. അയാളെല്ലാം കവടി നിരത്തി പറഞ്ഞു ഇവനെ വശീകരിച്ചെടുക്കാനായിട്ട് അവള് ഭക്ഷണത്തിൽ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാ, അവൾ എന്നെ വശീകരിക്കാനായി തന്നു. ഇഷ്ടം പോലെ സ്നേഹം ഞാൻ അർഹിക്കുന്നതിലും അപ്പുറം തന്നു. എനിക്ക് അതേ അളവിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച. അതുകൊണ്ട് ഇപ്പൊ സ്നേഹിക്കാൻ പോയിട്ട് വന്നിരിക്ക ഭാര്യ വീട്ടില്. എന്താ, നിങ്ങൾക്ക് മാത്രം ഏതു നേരം ഭാര്യ വീട്ടിൽ പോകാൻ പാടുള്ളോ? എനിക്കതിന് വില കാണോ? എന്റെ വാക്ക് കേൾക്കാതെ നീ അവളെ കാണാൻ പോവോടാ? അങ്ങനെ ചെയ്യോടാ. എന്റെ ഇപ്പോഴത്തെ മനസ്സമാധാനം എന്റെ ഭാര്യയാണ്. അതവള് പോയി കഴിഞ്ഞപ്പോഴേ മനസ്സിലായത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ എന്റെ ഗായത്രിയും കുഞ്ഞുമില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലപ്പോ. കൊല്ലടാ, കൊല്ല എന്റെ കഴുത്ത് ഞെച്ച്, കൊല്ലടാ, കൊല്ലടാ നീ എന്നെ, കൊല്ലെന്നെ. എന്നും വഴക്കുവാടിയായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ആരെയും കാണാതെ ജയിലിൽ കിടക്കുന്നതാ. മദ്യപിച്ച് റോങ് സൈഡിൽ വന്ന് അപകടം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ജയിൽ ശിക്ഷ അനുഭവിക്കണം. ആരുടെ കാല് വേണേലും പിടിക്കാം, എന്നെ മോൻ രക്ഷപ്പെട്ടാൽ മാത്രം മതി.